ഗർഭിണികൾക്ക് കുഞ്ഞിൻ്റെ അനക്കം നല്ല പോലെ തന്നെ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആൺകുട്ടിയാണ് അല്ലെങ്കിൽ പെൺകുട്ടിയാണ് എന്ന് പറയാൻ സാധിക്കുന്നതാണോ? ഗർഭാവസ്ഥയിൽ ഏത് കുഞ്ഞാണ് കൂടുതലായിട്ട് അനങ്ങുന്നത് എന്നതിനെക്കുറിച്ചും ഗർഭാവസ്ഥയിൽ ഏത് ആഴ്ച മുതലാണ് കുഞ്ഞിൻ്റെ അനക്കം ഗർഭിണികൾ ശ്രദ്ധിച്ചു തുടങ്ങേണ്ടത്, അതായത് ഫീറ്റൽ കിക്ക് കൗണ്ട് ചാർട്ട് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഡോക്ടർ റിസ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് ഗർഭാവസ്ഥയിൽ ഏത് ആഴ്ച മുതലാണ് കുഞ്ഞിൻ്റെ അനക്കം കിട്ടുന്നത് എന്നതിനെ കുറിച്ച് നോക്കാം. നമുക്ക് ഗർഭകാലത്തിന്റെ ആദ്യ മാസങ്ങളിൽ തന്നെ, അതായത് ഫസ്റ്റ് ട്രിമസ്റ്ററിൽ തന്നെ കുഞ്ഞിന്റെ ചലനങ്ങൾ ആരംഭിക്കുന്നുണ്ട്. അത് നമുക്ക് സ്കാനിങ്ങിലൂടെ അറിയാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഒരു ഗർഭിണിക്ക് കുഞ്ഞിന്റെ അനക്കം ഫീൽ ചെയ്ത് തുടങ്ങുന്നത് സെക്കൻഡ് ട്രിമസ്റ്റർ മുതലാണ്, അതായത് ഗർഭകാലത്തിന്റെ 18 ആഴ്ച മുതൽ 22 ആഴ്ചയുടെ ഉള്ളിലായിട്ട് ഗർഭിണിക്ക് ലഭിക്കുന്നതാണ്, ഫസ്റ്റ് പ്രഗ്നൻസി ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ. എന്നാൽ സെക്കൻഡ് പ്രഗ്നൻസി അല്ലെങ്കിൽ തേർഡ് പ്രഗ്നൻസി ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ അനക്കം ഗർഭിണികൾക്ക് ഒരു 16 ആഴ്ച മുതൽ തന്നെ മിക്ക ഗർഭിണികൾക്കും കിട്ടി തുടങ്ങാറുണ്ട്. ചില ഗർഭിണികൾക്ക് ചിലപ്പോൾ ഈ ഒരു സമയത്താണെങ്കിലും ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും കുഞ്ഞിന്റെ അനക്കം കിട്ടുന്നത്. ഗർഭകാലത്തിന്റെ അവസാനത്തെ 3 മാസത്തിലേക്ക് കിടക്കുമ്പോൾ, അതായത് തേർഡ് ട്രിമസ്റ്ററിലേക്ക് കിടക്കുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞ് വളരുകയും കൂടുതൽ പേശികൾ ശക്തി നേടുകയും ചെയ്യുമ്പോൾ കുഞ്ഞിന്റെ അനക്കവും അതിന്റെ സ്ട്രോങ്ങും കൂടുതലായിട്ട് തന്നെ ഗർഭിണികൾക്ക് ഫീൽ ചെയ്യാൻ കഴിയുകയും ചെയ്യുന്നതാണ്. കുഞ്ഞിന്റെ ആദ്യ അനക്കം ഒരു ഗർഭിണിക്ക് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുന്നത്? ചെറിയ രീതിയിലുള്ള ഒരു തുടിപ്പ് പോലെ, അല്ലെങ്കിൽ ഒരു ഗ്യാസ് ബബിൾസ് പോലെ, ചെറിയൊരു മസിൽ പെയിൻ പോലെയൊക്കെ ആ ഒരു സമയത്ത് ഉണ്ടാവാം. അതുപോലെ തന്നെ ചിലർക്കൊരു വൈബ്രേഷൻ പോലെ ആയിരിക്കും കുഞ്ഞിന്റെ ആദ്യ അനക്കം ഫീൽ ചെയ്യുന്നത്. കാരണം ഈ ഒരു സമയത്ത് കുഞ്ഞ് അത്രയും ചെറുതായിരിക്കും, അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് കുഞ്ഞിന്റെ അനക്കം ഫീൽ ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. എന്നാൽ കുഞ്ഞ് വളരുന്നതിനനുസരിച്ചിട്ട് അമ്മയ്ക്ക് കുഞ്ഞിന്റെ അനക്കം കൂടുതലായിട്ട് സ്ട്രോങ് ആവുകയും കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഏകദേശം ഒരു 26 ആഴ്ചയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ അനക്കം നല്ല പോലെ തന്നെ ഫീൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, കുഞ്ഞിന്റെ ആദ്യ അനക്കം കിട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നീട് 2-3 ദിവസമായിട്ട് കുഞ്ഞിന്റെ അനക്കം കിട്ടുന്നില്ല എന്നുള്ളത്. ചിലർക്ക് ഈ ഒരു തുടക്കത്തിൽ ഒരു തുടിപ്പ് പോലെ ഫീൽ ചെയ്യുന്നത് പിന്നീടുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ ഫീൽ ചെയ്യണമെന്നില്ല. ഏകദേശം ഒരു 25 ആഴ്ചയുടെ ഉള്ളിലായിട്ട് ചിലർക്ക് എല്ലാ ദിവസങ്ങളിലും കുഞ്ഞിന്റെ അനക്കം കിട്ടണമെന്നില്ല. ഏകദേശം ഒരു 25 ആഴ്ചയ്ക്ക് ശേഷം കുഞ്ഞിന്റെ അനക്കം എല്ലാ ദിവസവും ഗർഭിണികൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങുന്നതാണ്. റയർ ആയിട്ടുള്ള കേസിൽ മാത്രമാണ് ഒരു 25 ആഴ്ച 26 ആഴ്ചയായിട്ടും ഗർഭിണികൾക്ക് സ്ഥിരമായിട്ടുള്ള കുഞ്ഞിന്റെ അനക്കം ലഭിക്കാതെ വരാറുള്ളത്. അപ്പോൾ മിക്കവർക്കും തന്നെ 18 ആഴ്ചയുടെയും 22 ആഴ്ചയുടെയും ഉള്ളിലായിട്ട് കുഞ്ഞിന്റെ ആദ്യ അനക്കം ലഭിക്കുന്നതാണ്. കുഞ്ഞിന്റെ അനക്കം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 24 ആഴ്ചയായി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ്, കുഞ്ഞിന് അനക്കം ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഇനി ഗർഭിണികൾക്ക് കുഞ്ഞിന്റെ അനക്കം നോക്കിയിട്ട് കുഞ്ഞിന്റെ ജെൻഡർ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്. കുഞ്ഞ് നല്ല പോലെ തന്നെ അനങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ പറയാൻ സാധിക്കുമോ എന്നതിനെ കുറിച്ച് നോക്കാം. നമുക്ക് ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വേരിയേഷൻസ് ആണ്. ഓരോ കുഞ്ഞിലും അവരുടേതായിട്ടുള്ള ചലന രീതികളും പാറ്റേണുകളും ഉണ്ടായിരിക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങളുടെ അതേ മാസത്തിൽ ഇരിക്കുന്ന ഗർഭിണികൾക്ക് കിട്ടുന്ന അതേ പാറ്റേണിലും അതേപോലെ തന്നെ അതേ ആക്റ്റീവിലും ആയിരിക്കണം എന്നില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾ. ചില കുഞ്ഞുങ്ങൾ ഈ ഒരു സമയത്ത് നല്ല ആക്റ്റീവ് ആയിരിക്കും വയറിനകത്ത്, ചില കുഞ്ഞുങ്ങൾ അത്ര ആക്റ്റീവും ആവില്ല വയറിനകത്ത്. അതുപോലെ കുഞ്ഞ് കിടക്കുന്ന പൊസിഷൻ എങ്ങനെയാണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും കുഞ്ഞിന്റെ അനക്കം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുകയും കുറവായിട്ട് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കുഞ്ഞ് അമ്മയുടെ വയറിന് നേരെ മുതുകിൽ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ ചലനങ്ങൾ കൂടുതൽ വ്യക്തമായിട്ടായിരിക്കും ലഭിക്കുന്നത്. അതുപോലെ തന്നെ കുഞ്ഞമ്മയുടെ നട്ടലിനെ അഭിമുഖീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചലനങ്ങൾ ഒരു കുഷ്യൻ ചെയ്തേക്കാം, അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ അനക്കങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടണമെന്നുമില്ല. അതുപോലെ അമ്മയുടെ സമ്മർദ്ദം, പോഷകാഹാരക്കുറവ് ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ കുഞ്ഞിന്റെ ചലനത്തെ സ്വാധീനിക്കുന്നതാണ്. ഒരമ്മയ്ക്ക് നല്ല പോലെ തന്നെ കുഞ്ഞിന്റെ അനക്കം കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പെൺകുട്ടിയാണ് എന്നും കുഞ്ഞിന്റെ അനക്കം കുറവായിട്ടാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ പൊതുവെ ആൺകുട്ടിയാണ് എന്നാണ് പറയാറുള്ളത്. അപ്പൊ നമുക്കൊരിക്കലും നമ്മുടെ കുഞ്ഞിന്റെ അനക്കം വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ കുഞ്ഞ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ പറയാൻ സാധിക്കുന്നതല്ല. കാരണം കുഞ്ഞിന്റെ അനക്കം പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. കുഞ്ഞ് എങ്ങനെയാണ് എന്നുള്ളത്, ചില കുഞ്ഞുങ്ങൾ നല്ല ആക്റ്റീവ് ആയിരിക്കും, ചില കുഞ്ഞുങ്ങൾ കുറച്ച് ആക്റ്റീവ് കുറവായിരിക്കും. അതുപോലെ കുഞ്ഞ് കിടക്കുന്ന പൊസിഷന്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ലേറ്റ് പ്രഗ്നൻസി ഒക്കെ ആണ് എന്നുണ്ടെങ്കിലൊക്കെ കുഞ്ഞിന്റെ അനക്കത്തിലൊക്കെ വ്യത്യാസങ്ങൾ വരുന്നതാണ്. നമ്മുടെ കുഞ്ഞിന്റെ അനക്കം നമ്മൾ ശ്രദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞ് വയറിനകത്ത് സേഫ് ആയിട്ടാണ്, കുഞ്ഞ് ആരോഗ്യത്തോടു കൂടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഉറപ്പ് നൽകുന്നതാണ് കുഞ്ഞിന്റെ അനക്കം ശ്രദ്ധിക്കുന്നതിലൂടെ. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് നമ്മളോട് കുഞ്ഞിന്റെ അനക്കം ശ്രദ്ധിക്കണമെന്ന് പറയാറുള്ളത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്, ഏതൊക്കെ അവസ്ഥകളിലായിട്ടാണ് കുഞ്ഞിന്റെ അനക്കം കുറവായിട്ട് ഒരു അമ്മയ്ക്ക് ഫീൽ ചെയ്യുന്നത് എന്ന് നോക്കാം. പ്രസവം അടുക്കാറാവുമ്പോൾ കുഞ്ഞിന്റെ അനക്കം ചിലർക്ക് കുറവായിട്ട് തോന്നാറുണ്ട്. ഇതിന്റെ കാരണം കുഞ്ഞ് വലുതാവുകയും അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ അളവൊക്കെ കുറഞ്ഞ് ആ ഒരു യൂട്രസിനകത്തുള്ള സ്പേസ് കുറയുന്നത് കാരണം തന്നെ കുഞ്ഞിന്റെ അനക്കം മുന്നത്തെ പോലെ നല്ല ചവിട്ടലുകളും കുത്തലുകളും അനുഭവപ്പെടുന്നത് കുറവാകാം. എങ്കിലും കുഞ്ഞ് വിളുന്ന പോലെയുള്ള മൂവ്മെന്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കുഞ്ഞ് ഓരോ സൈഡിലേക്ക് പൊങ്ങി നിൽക്കുന്ന പോലെ, കുഞ്ഞിന്റെ ഓരോ ഭാഗങ്ങൾ പൊങ്ങി നിൽക്കുന്നതൊക്കെ പോലെയുള്ള മൂവ്മെന്റ്സ് ആയിരിക്കും അവസാന മാസങ്ങളിൽ കൂടുതലായിട്ട് ലഭിക്കാറുള്ളത്. അതുപോലെ കുഞ്ഞിന് ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോൾ കുഞ്ഞിന്റെ അനക്കം നല്ല പോലെ തന്നെ കുറയുന്നതാണ്. അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ അളവ്, അതായത് കുഞ്ഞിന് ചുറ്റുമുള്ള ഫ്ലൂയിഡിന്റെ അളവ് കുറവാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ അനക്കം കുറവാകാം. അമ്മ നല്ല തടിയുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ, അതായത് വയറിലെ ഫാറ്റ് ഡെപ്പോസിറ്റ്സ് ഒക്കെ കൂടുതലായിട്ടുള്ളവരാണ്
എന്നുണ്ടെങ്കിലും കുഞ്ഞിന്റെ അനക്കം കുറച്ച് കുറവായിട്ട് അനുഭവപ്പെടാം. അടുത്തത് കുഞ്ഞിന് ഊർജ്ജക്കുറവ് അനുഭവപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ അനക്കം കുറവാകാം. അമ്മ കാര്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല, അമ്മയ്ക്ക് പോഷക കുറവുണ്ട് എന്നുണ്ടെങ്കിലും കുഞ്ഞിന്റെ അനക്കം കുറവാകാം. അമ്മയ്ക്ക് കൂടുതലായിട്ട് സ്ട്രെസ്സും ടെൻഷനൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും അത് കുഞ്ഞിന്റെ അനക്കക്കുറവിന് കാരണമായേക്കാം. അതുപോലെ തന്നെ ആന്റിഡിയർ പ്ലാസിന്റെ ആണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ അനക്കക്കുറവ് അനുഭവപ്പെടാം. കാരണം വയറിന് മുൻവശത്തായിട്ടായിരിക്കും ഈ ഒരു പ്ലാസിന്റെ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടും ഇങ്ങനെയുള്ളൊരു കേസിലും കുഞ്ഞിന്റെ അനക്കക്കുറവ് അനുഭവപ്പെടാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കുഞ്ഞിന് അനക്കക്കുറവുണ്ട് അല്ലെങ്കിൽ കുഞ്ഞിന്റെ അനക്കം എപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങേണ്ടത്, ഏത് ആഴ്ച മുതലാണ് കൗണ്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കുഞ്ഞിന്റെ അനക്കം കൗണ്ട് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നോക്കാം. ഇനി 28 ആഴ്ച മുതലാണ് കുഞ്ഞിന്റെ അനക്കം ഒരു ഗർഭിണി നോക്കി തുടങ്ങേണ്ടത്. പ്രത്യേകിച്ച് ഹൈ റിസ്ക് പ്രഗ്നൻസി ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞിന്റെ അനക്കം 28 ആഴ്ച മുതൽ നോക്കി തുടങ്ങേണ്ടതാണ്. നോർമൽ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ആണ് എന്നുണ്ടെങ്കിൽ പോലും കുഞ്ഞിന്റെ അനക്കം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, കുഞ്ഞിന്റെ ആരോഗ്യ നില വിലയിരുത്താൻ വേണ്ടിയിട്ട്. 28 ആഴ്ചയൊക്കെ ആവുന്ന സമയത്ത് കുഞ്ഞ് കൂടുതലായിട്ട് ആക്റ്റീവ് ആയിരിക്കുന്ന സമയമേതാണ്, കുഞ്ഞ് സൈലന്റ് ആയിട്ടിരിക്കുന്ന സമയം ഏതാണെന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. മുതിർന്നവരെ പോലെ തന്നെ കുഞ്ഞിനും ഉറക്കത്തിന്റെയും ഉണർവിന്റെയും ഒക്കെ സമയമുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞിന്റെ അനക്കം നമ്മൾക്ക് കിട്ടണമെന്നില്ല. കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഒരു 50 മിനിറ്റ്സ് വരെയൊക്കെ ഉറങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുഞ്ഞിന്റെ അനക്കം കൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കുഞ്ഞ് എപ്പോഴാണ് കൂടുതലായിട്ട് ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുവേണ്ടിയുള്ള ഒരു സമയം തിരഞ്ഞെടുക്കുക. മിക്കവരും പറയാറുള്ളത് ഭക്ഷണം കഴിച്ചതിന് ശേഷം കുഞ്ഞിന്റെ അനക്കം നല്ലപോലെ കിട്ടാറുണ്ട്, അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ വിശ്രമിക്കാനൊക്കെ കിടക്കുന്ന സമയത്തായിരിക്കും കുഞ്ഞിന്റെ അനക്കം കൂടുതലായിട്ട് കിട്ടാറ് എന്നുള്ളത്. അപ്പോൾ ഒരു സമയം തിരഞ്ഞെടുക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾ കുഞ്ഞിന്റെ അനക്കം ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രമുള്ള സമയമായിരിക്കണം, മറ്റു ജോലികളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ കുഞ്ഞിന്റെ അനക്കം ശ്രദ്ധിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ നല്ല പോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് കിടക്കുകയോ അല്ലെങ്കിൽ ഇരിക്കുകയോ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. എന്നിട്ട് നിങ്ങൾ നല്ല പോലെ തന്നെ റിലാക്സ് ചെയ്തതിനു ശേഷം നിങ്ങൾ കുഞ്ഞിന്റെ ചലനത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിങ്ങളുടെ കൈ വയറിന് മുകളിൽ വെക്കുകയും ചെയ്യേണ്ടതാണ്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കുഞ്ഞുങ്ങൾ കിക്ക് ചെയ്യുന്നത്, റോൾ ചെയ്യുന്നത്, ജമ്പ് ചെയ്യുന്നത് ഇവയൊക്കെ ഓരോ ചലനങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. എന്നിട്ട് നിങ്ങൾ കുഞ്ഞ് മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു പേപ്പറിനകത്തോ അല്ലെങ്കിൽ ഫോണിലോ നിങ്ങൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു മണിക്കൂറിനുള്ളിൽ ഏകദേശം നിങ്ങൾക്ക് 5 തവണയെങ്കിലും കുഞ്ഞുങ്ങളുടെ അനക്കം കിട്ടേണ്ടതാണ്. മിനിമം ഒരു 5 തവണ കിട്ടണം എന്നാണ് പറഞ്ഞത്. ഏകദേശം ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് 1 മണിക്കൂറിനുള്ളിൽ കുഞ്ഞിന് അനക്കം കിട്ടുന്നതാണ്. ഈ 1 മണിക്കൂറിനുള്ളിൽ കുഞ്ഞിന് അനക്കം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കുഞ്ഞിന്റെ അനക്കം പിന്നീടുള്ള 1 മണിക്കൂറിൽ നിങ്ങൾക്ക് കുഞ്ഞിന്റെ അനക്കം 5 തവണ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ അനക്കം നിങ്ങൾക്ക് നല്ല കുറവായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അപ്പോൾ കുഞ്ഞിന്റെ കിക്ക് ഔണ്ട് ചാർട്ട് ചെയ്യേണ്ടത് രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി എന്നുള്ള രീതിയിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് കിക്ക് ഔണ്ട് ചാർട്ട് ചെയ്യാവുന്നതാണ്. BP ഷുഗറൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ അനക്കം നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന്റെ അനക്കം നിങ്ങൾക്ക് കുറവായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങൾ നല്ല ഭക്ഷണം എന്തെങ്കിലും കഴിക്കുക, അല്ലെങ്കിൽ മധുരമുള്ളതായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തന്നെ ആക്റ്റീവ് ആവുന്നതാണ്. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം നിങ്ങൾ റിലാക്സ് ആയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ചെരിഞ്ഞ് കിടന്നിട്ട് കുഞ്ഞിന്റെ അനക്കം ശ്രദ്ധിക്കാം. ഇനി കുഞ്ഞിന്റെ അനക്കം കിട്ടാതെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് സമയം ഒന്ന് നടക്കാം. അതുപോലെ തന്നെ കൈ വെച്ചിട്ട് നമുക്കൊന്ന് കുഞ്ഞിനെ എണീപ്പിക്കുന്ന രീതിയിൽ നമുക്ക് തട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നതും അതുപോലെ തന്നെ നല്ല ഹൈ വോളിയത്തിലുള്ള മ്യൂസിക് കേൾക്കുന്നതൊക്കെ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ആക്റ്റീവ് ആവുന്നതിന് സഹായിക്കുന്നതാണ്. കുഞ്ഞിന്റെ അനക്കം കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആ ഒരു ടെൻഷനൊക്കെ അടിച്ചിട്ടാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ അനക്കം കുറയാനാണ് സാധ്യത. അപ്പൊ നമ്മൾ ഈ ഒരു സമയം നമ്മൾ കൂളായിട്ട് ഇരുന്നിട്ട് വേണം നമ്മൾ കുഞ്ഞിന്റെ അനക്കം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം, കുഞ്ഞുങ്ങൾ കൂടുതലായിട്ട് ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന സമയം ഏതാണോ ആ ഒരു സമയത്ത് നിങ്ങൾ കുഞ്ഞിന്റെ അനക്കം കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 1 മണിക്കൂറിനുള്ളിൽ മിനിമം 5 തവണയെങ്കിലും നിങ്ങൾക്ക് കുഞ്ഞിന്റെ അനക്കം കിട്ടുന്നതാണ്. ഇതിനേക്കാളും നിങ്ങൾക്ക് കുറവായിട്ട് തോന്നുന്നുണ്ട്, സാധാരണ കിട്ടുന്നതിനേക്കാളും നല്ല കുറവായിട്ട് കുഞ്ഞിന്റെ അനക്കം തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ കുഞ്ഞിന്റെ അനക്കമൊക്കെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്നതാണ്. ഇതിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ അനക്കവും അതുപോലെ തന്നെ ഫ്ലൂയിഡ് ലെവല്, കുഞ്ഞിന്റെ പൊസിഷൻ ഇവയൊക്കെ അറിയുന്നതിന് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നോൺ സ്ട്രെസ് ടെസ്റ്റ് ചെയ്യുന്നതാണ്, NST ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഇതും കുഞ്ഞിന്റെ അനക്കം അറിയുന്നതിന് സഹായിക്കുന്നതാണ്. അതുപോലെ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പും ചെക്ക് ചെയ്യുന്നതാണ്. കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് ഒക്കെ കുറവായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് നമ്മൾ നോക്കണമെന്ന് പറയുന്നത് കുഞ്ഞ് ആരോഗ്യത്തോടു കൂടെ തന്നെയാണ് വയറിനകത്ത് ഇരിക്കുന്നത് എന്നും കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു അനക്കത്തിൽ കുറവ് വരികയും ചെയ്യുന്നതാണ്. കുഞ്ഞിന്റെ അനക്കം നല്ല കുറവായിട്ട് തോന്നുന്നുണ്ട്, കുഞ്ഞിന്റെ അനക്കം ഒട്ടും തന്നെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. വെച്ചോണ്ടിരിക്കരുത്, ചില കേസിൽ റയർ ആയിട്ടുള്ള കേസിൽ കുഞ്ഞുങ്ങൾ വയറിനകത്ത് തന്നെ മരണപ്പെടുകയും ചെയ്യാറുണ്ട്. അപ്പൊ അത് കാരണം നിങ്ങൾ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കുഞ്ഞിന്റെ അനക്കം കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അപ്പോൾ കുഞ്ഞിന്റെ അനക്കം കുറയുന്ന അവസ്ഥകൾ ഏതൊക്കെയാണ് എന്നും കുഞ്ഞിന്റെ അനക്കം ഏത് ആഴ്ച മുതലാണ് കൗണ്ട് ചെയ്യേണ്ടത്, എപ്പോൾ മുതലാണ്, എങ്ങനെയാണ് കൗണ്ട് ചെയ്യേണ്ടത്
എന്നതിനെ കുറിച്ചും കുഞ്ഞിന്റെ അനക്കം വെച്ചിട്ട് കുഞ്ഞിന്റെ ജെൻഡർ പ്രെഡിക്ട് ചെയ്യാൻ പറ്റുമോ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.